നിസ്തുലനായ യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ ഒരിക്കൽ കൂടി എന്റെ സന്ധ്യാ വന്ദനം ദൈവനാമത്തിൽ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ മുന്നമേ ഓർപ്പിച്ചതുപോലെ പാസ്റ്റർ ജോബി ബി മാത്യു ഞാനോട് കൂടി ഒന്നിച്ച് ഒരു പ്രത്യേകമായ വിഷയം, അതായത് സാർവത്രിക രക്ഷ ദുരുപദേശം എന്ന വിഷയം ഞങ്ങൾ ജോയിന്റ്ലി ചർച്ച ചെയ്യും എന്നാണ് അനൗൺസ് ചെയ്തിരുന്നത്. എന്നാൽ ഉച്ച കഴിഞ്ഞ മുതൽ ഈ വിഷയം ചർച്ച ചെയ്യുവാൻ വേണ്ടി ഞങ്ങൾ പരസ്പരം കണക്ട് ചെയ്യുവാൻ വളരെ പരിശ്രമിച്ചിട്ടും അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള നെറ്റ്വർക്ക് പ്രോബ്ലം മുഖാന്തരമായി അത് ഫേസ്ബുക്കിൽ കണക്ട് ആവുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ സംഭവത്തിലൂടെ ഞാന് ഈ വിഷയത്തിന്റെ മുഖവര എന്ന് പറയുകയാണ്. സൗകര്യപ്രദമായ ഒരു ദിവസം, അനുകൂലമായി നെറ്റ്വർക്ക് ഇടുന്ന ദിവസം ഞങ്ങൾ ആ വിഷയം വളരെ ഗൗരവമായി തന്നെ ചർച്ച ചെയ്യുന്നതാണ്. സോഷ്യൽ മീഡിയ അതിന്റെ സ്വാധീനതയും മറ്റും വർദ്ധിച്ച ഈ സമയത്ത് മുൻകാലങ്ങളിൽ ദുരുപദേശം പ്രചരിപ്പിച്ചതിനേക്കാൾ വളരെ വേഗത്തിലാണ് ഇന്ന് സദുപദേശത്തിനെതിരെ ദുരുപദേശ പ്രചരണങ്ങൾ നടക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ദൈവത്വ നിഷേധം, പരിശുദ്ധാത്മാവിന്റെ ആളത്വ നിഷേധം, തൃത്വ നിഷേധം, ഇങ്ങനെയുള്ള വിഷയങ്ങളെ കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റുമുട്ടേണ്ടതായി വന്നിട്ടുണ്ട്. എന്നാൽ ആ വിഷയത്തെക്കാളൊക്കെ വളരെ ഗൗരവതരമായ മറ്റൊരു ഉപദേശ ഭിക്ഷയാണ് ഈ നാളിൽ സോഷ്യൽ മീഡിയയിൽ കാണുവാനും കേൾക്കുവാനും ഇടയായിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് സഹോദരൻ ജോബിയും ഞാനുമായി വളരെ അധികം സംസാരിച്ചു. ഞങ്ങൾക്ക് ഈ വിഷയം പരസ്പരം ചർച്ച ചെയ്തെങ്കിൽ കുറെ കൂടെ വിപുലമായ നിലയിൽ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. എന്നാൽ ഈ ഇൻകൺവീനിയൻസ് വി റെഗുലേറ്റ്. എങ്കിലും ഞാൻ അതേ സംബന്ധിച്ച് ചില പരാമർശങ്ങൾ പൊതു അറിവിന് വേണ്ടി ഈ സമയത്ത് പറയുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഇന്ന് പുതുതായി കണ്ടുപിടിക്കപ്പെട്ടു എന്നല്ല, വാസ്തവത്തിൽ ഞാൻ സമീപകാലത്താണ് ഈ ദുരുപദേശത്തെ ശ്രദ്ധിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അതായത് സാർവത്രിക രക്ഷ ഉപദേശം, യൂണിവേഴ്സൽ സാൽവേഷൻ തിയറി, വളരെ വളരെ രസകരമായ ചില ആശയങ്ങളാണ് ഇതിന്റെ വക്താക്കളായ ആളുകൾ വിളമ്പുന്നതായിട്ട് കാണുവാൻ സാധിച്ചത്. ഞാനിവിടെ ആരെയും പേര് പറഞ്ഞ് ആ വിഷയത്തെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ വീണ്ടും ജന്മം എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള വളരെ അബുദ്ധ ജഡിതമായ ഒരു ഉപദേശ സംഹിതയാണ് യൂണിവേഴ്സൽ സാൽവേഷനിസം എന്ന് പറയുന്ന ഈ വക്താക്കളായ ആളുകൾ പഠിപ്പിച്ചു വരുന്നത്. അനേക ദൈവമക്കളെ വഴിതെറ്റിക്കാനുള്ള സാധ്യത ഈ ഉപദേശ ഭിക്ഷകൊണ്ടുണ്ട് എന്നുള്ളത്, അതിന് ഒരു മറുപടി പറയേണ്ടത് വളരെ അനിവാര്യമായിരുന്നു. അതുകൊണ്ടാണ് ഈ സരുവാൻ ഇടയായിട്ടുള്ളത്. ഈ യൂണിവേഴ്സലിസംകാര് പഠിപ്പിക്കുന്ന ഉപദേശ വിഷയങ്ങളിൽ പ്രത്യേകിച്ച് കാതലായ വിഷയം എന്ന് പറയുന്നത് വീണ്ടും ജന്മത്തോട് ബന്ധപ്പെട്ട വിഷയമാണ്. യേശു ക്രിസ്തുവിന്റെ ദൈവത്വം നിഷേധിക്കുന്ന യഹോവയുടെ സാക്ഷികളും യഹോവ സാക്ഷികളുടെ പുറഞ്ചട്ടയിൽ അതേ ഉപദേശം പഠിപ്പിക്കുന്ന മറ്റു ചിലരും ക്രൈസ്തവ ലോകത്തിന് ഒരു അപകട ഭീഷണിയായി അവശേഷിക്കുമ്പോൾ തന്നെ അതിനേക്കാൾ ഗുരുതരമായ ഒരു ഉപദേശ ഭിക്ഷയാണ് യൂണിവേഴ്സൽ സാൽവേഷൻ, അതായത് സാർവത്രിക രക്ഷാവാദം എന്ന് പറയുന്നു. ഒരു പക്ഷെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് ഇവിടെ ഏലിയാസ് കല്ലിടുമ്പിലുണ്ട്, അതുപോലെ ജോബി വി മാത്യു ഉണ്ട്, അവരൊക്കെ ഈ വിഷയം ശ്രദ്ധിക്കുന്ന ആളുകളാണ്. ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് ഈ വിഷയത്തിന്റെ ഗുരുതരമായ വിഷയം എന്താണ് എന്ന് വസ്തുനിഷ്ഠമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ പ്രഥമ ദൃഷ്ടിയ ഈ വിഷയം കാണുകയോ കേൾക്കുകയോ ചെയ്യുന്ന ആളുകൾക്ക് വീണ്ടും ജന്മം എന്ന് പറയുന്ന പ്രതിഭാസാത്മകമായിരിക്കുന്ന ഉപദേശ സത്യത്തെ സംബന്ധിച്ച് വേണ്ടത്ര നിലയിലുള്ള
ബൗദ്ധികമായിരുന്ന അറിവ് പ്രാപിച്ചില്ലാത്ത ആളുകൾ ഒരു പക്ഷെങ്കിൽ ഇത് ശ്രദ്ധിച്ചാൽ പ്രതീക്ഷയ്ക്ക് അപ്പുറമായി ഉള്ള അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ അതിന്റെ മുഖവരിയായി അവർ പഠിപ്പിക്കുന്ന ഉപദേശ പെഷകനെ സംബന്ധിച്ച് ചില സൂചനകൾ നൽകി ദൈവം അനുവദിച്ചാൽ നെറ്റ്വർക്ക് കോംപ്ലിക്കേഷൻ മാറി കഴിയുമ്പോൾ സഹോദരൻ ജോബിയും ഞാനും കൂടെ തന്നെ ഈ വിഷയം വിശദമായി ഞങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യണം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത് ഇവർ പറയുന്ന ഉപദേശ പെഷകളുടെ 7 പോയിന്റുകൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ആ 7 പോയിന്റുകളിൽ ആദ്യമായി അവർ പറയുന്നത് രക്ഷ എല്ലാവർക്കും ക്രിസ്തുവിന്റെ മരണത്തിലൂടെ ലഭിച്ചു എന്നാണ്. ഇത് പ്രഥമ ദൃഷ്ടിയാ കേൾക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത അപകടമില്ലാത്ത ഉപദേശമാണെന്ന് നമുക്ക് തോന്നാം. എന്നാൽ അതിനകത്ത് വളരെ ഗുരുതരമാകുന്ന ഒരു അപകടമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവലി ക്രൂശിലെ മരണം എന്ന് പറയുന്നത് സകല മനുഷ്യരെയും രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ മരണത്തിലൂടെ ക്രിസ്തുവിനുള്ള രക്ഷ സകലർക്കും ലഭിച്ചു എന്നാണ് ഈ ഉപദേശത്തിന്റെ വക്താക്കളായ ആളുകൾ പ്രചരിപ്പിക്കുന്നത്. അടുത്ത കാലത്ത് ഒരു സിസ്റ്ററും ഈ ഉപദേശത്തിന്റെ വക്താവായി വളരെ സുദീർഘമായി എഴുതിക്കുന്നതിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എല്ലാവരും വീണ്ടും ജനിച്ചിരിക്കുകയാണ്, എല്ലാവരും വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി ആർക്കും വീണ്ടും ജനനത്തിന്റെ ആവശ്യമില്ല. വീണ്ടും ജനിപ്പിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ മരണത്തിലൂടെ സകല ആളുകളും വീണ്ടും ജനിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ സദ്വർത്തമാനം ലോകത്തോട് വിളിച്ചറിയിക്കുന്ന ജോലിയാണ് സുവിശേഷന്മാരുടെ ജോലി. അതായത് നിങ്ങൾ എല്ലാവരും വീണ്ടും ജനിച്ചിരിക്കുന്നു. എപ്പോ ആവാ യേശു ക്രൂശിൽ മനുഷ്യവർഗത്തിന് വേണ്ടി മരിച്ചപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും ജനനം ഉണ്ടായിരിക്കുകയാണ്. വീണ്ടും ജനനം സംഭവിച്ചത് നിങ്ങൾക്കല്ല, കർത്താവായ യേശു മരിച്ച് കല്ലറയിൽ നിന്ന് 3ാം ദിവസം ഉയർത്തെഴുന്നേൽക്കാൻ വീണ്ടും ജനനം സംഭവിച്ചത് യേശു ക്രിസ്തുവിനാണ്. ആ യേശു ക്രിസ്തു അങ്ങനെ വീണ്ടും ജനിക്കിയാൽ എല്ലാവരിലും എന്ന് പറഞ്ഞാൽ അവിടെ ജാതി മത വർഗ വർണ്ണ ലിംഗ പ്രായ ഭേദമില്ലാതെ സകലിലും ഈ യേശു ക്രിസ്തു വസിക്കുന്നുവെന്നും യേശു ക്രിസ്തുവിനുണ്ടായ വീണ്ടും ജനനത്തിന്റെ ഗുണഭോക്താക്കളാണ് ലോകത്തിലെ സകല ആളുകളെന്നും അല്ലാതെ പ്രത്യേകിച്ച് ഒരാള് വീണ്ടും ജനനം പ്രാപിക്കേണ്ട ആവശ്യമില്ല എന്നും ഈ ഉപദേഷ്ടാക്കന്മാരെ ഉപദേശിക്കും. വാസ്തവത്തിൽ ഇത് കേട്ടപ്പോൾ വളരെ സങ്കടം തോന്നിയിട്ടുണ്ട്. കാരണം വിശുദ്ധ വേദപുസ്തകത്തിലെ വീണ്ടും ജനനത്തെ ജനനം എന്നാൽ എന്താണ്, വീണ്ടും ജനനത്തിന്റെ ആവശ്യകത എന്താണ്, ആർക്കാണ് വീണ്ടും ജനനം ആവശ്യമായിരിക്കുന്നത്, വീണ്ടും ജനനം എങ്ങനെയാണ് സംഭവിക്കുന്നത്, വീണ്ടും ജനനത്തെ നമുക്ക് ഇന്ദ്രിയങ്ങൾ കൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമോ, വീണ്ടും ജനനത്തിന്റെ ദൃഷ്ടാന്തം എന്താണ് എന്നെല്ലാം നമ്മെ പഠിപ്പിച്ചത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവാണ്. കർത്താവായ യേശു ക്രിസ്തു ഈ വിഷയം സംബന്ധിച്ച് ഇതിന്റെ എല്ലാ പോയിന്റുകളും പറയാൻ ഇന്ന് രാത്രിയിലേക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു വിഷയത്തിൽ മാത്രം പോകുന്നുണ്ട്, ബാക്കിയുള്ളത് ഞങ്ങൾ പിന്നീട് ചർച്ച ചെയ്തുകൊള്ളാം. കർത്താവായ യേശു ക്രിസ്തു തന്റെ ഐഹിക നാളുകളിൽ യേശുവിനെ കാണുവാൻ രാത്രിയിൽ യേശുവിനിലേക്ക് വന്ന പരീശന്മാരുടെ പ്രമാണിയായിരുന്ന നിക്കോദിമോസുമായിട്ട് സംസാരിക്കുമ്പോഴാണ് വീണ്ടും ജനനം, അതായത് റീജനറേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് സംബന്ധിച്ച് കർത്താവ് അവിടെ വെളിപ്പെടുത്തുകയും ആ വിഷയത്തിലേക്ക് നിക്കോദിമോസിന്റെ ശ്രദ്ധയെ ഹടതാകർഷിക്കുകയും ചെയ്തു. അവിടെയാണ് വീണ്ടും ജനനം. വീണ്ടും ജനനം എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ ബൈബിളിൽ ഇല്ലെന്നാണ് ഇന്ന് പകല് ഒരാൾ എഴുതിയിട്ട് എനിക്ക് വായിക്കാൻ കഴിഞ്ഞത്. നമ്മുടെ ചില സഹോദരന്മാർ തന്നെ മറുപടി എഴുതിയിട്ടുണ്ട്. ഇവരൊക്കെ വേദപുസ്തകം വായിക്കുന്നത് എവിടെ നിന്നാണെന്ന് വാസ്തവത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്റെ സഹോദരന്മാരെ, വാസ്തവത്തില് 66 പുസ്തകങ്ങളുള്ള ഈ വിശുദ്ധ ബൈബിൾ പത്രോസിന്റെ 2ാം ലേഖനം 1ാം അധ്യായത്തിന്റെ 3ാം വാക്യപ്രകാരം നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടുന്ന എല്ലാമായി മുന്നെഴുതപ്പെട്ടിരിക്കുന്ന ആ തിരുവെഴുത്താണ്. ആ തിരുവെഴുത്തിലെ ഉപദേശ സത്യങ്ങളെ കൂട്ടിക്കളഞ്ഞിട്ട് ആ ഉപദേശത്തിന് വിപരീതമായി ക്രിസ്തു പഠിപ്പിച്ചതിനും സ്ലീഹന്മാര് പഠിപ്പിച്ചതിനും നേരെ വിപരീതമായി മനുഷ്യലോകത്ത് ആരും ചിന്തിക്കുക പോലും ചെയ്യാത്ത ഗുരുപദേശങ്ങൾ ഒരു പുതിയ ആശയം എന്ന നിലയിൽ അവതരിപ്പിച്ചാൽ ജനശ്രദ്ധ കൂടുതൽ കിട്ടുമെന്നുള്ള മനഃശാസ്ത്രമാണോ ഇങ്ങനെയുള്ള ദുരുപദേശ പ്രഖ്യാപനങ്ങളുടെ പിറകിൽ എന്ന് ഞാൻ സംശയിച്ചു. അപ്പോൾ അവരുടെ ഉപദേശത്തിനകത്ത് ഞാൻ ശ്രദ്ധിച്ച ഒന്നാമത്തെ വിഷയം, വീണ്ടും ജനനം ഒരു മനുഷ്യർക്കും ആവശ്യമില്ല. അതായത് വീണ്ടും ജനിപ്പിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനും ആവശ്യമില്ല. വീണ്ടും ജനിച്ചത് കർത്താവായ യേശുവാണ്. കാര്യം കർത്താവ് ക്രൂശിന്മേൽ മരിച്ചു,
മരിച്ച ശേഷം മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ യേശുവിന് വീണ്ടും ഒരു ജനനമുണ്ടായി. അങ്ങനെ യേശുവിനുണ്ടായ വീണ്ടും ജനനം ലോകത്തിലുള്ള സകല വർഗവർണ്ണ ജാതി വ്യത്യാസം കൂടാതെയുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി ഉള്ള ജനനമാകിയാൽ ക്രിസ്തു നമുക്ക് എല്ലാവർക്കും വേണ്ടി വീണ്ടും ജനിച്ചിരിക്കുന്നു. നമുക്ക് ആർക്കും ഇനി വീണ്ടും ജനനത്തിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഈ ദുരുപദേശകന്റെ ഒന്നാമത്തെ കഠിനമായ ഈ വിപരീത ഉപദേശം. വെൽക്കം ഭാസ അയൽക്കൂട്ടത്തോടും ഞാൻ ഈ പറയുന്ന വിഷയങ്ങളിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അദ്ദേഹം വിഷയം സംബന്ധിച്ച് അദ്ദേഹം വിശദീകരണങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹം അത് പറയുമെന്നും ഞാൻ വിശ്വസിക്കുകയാണ്. ഏതായാലും സമീപകാലത്ത് മാത്രമേ എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഈ വിഷയം എന്ന നിലയിൽ പ്രതികരിക്കാതിരിക്കാൻ സാധിക്കുക. അതുകൊണ്ട് ഞാൻ അതിന് മറുപടി പറയുകയാണ്. അല്ലെങ്കിൽ അനേക ആളുകൾ, നിരപരാധികളായ ആളുകൾ ഉപദേശം സംബന്ധിച്ച് വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ വായിക്കുന്നത് യേശു ക്രിസ്തു വീണ്ടും ജനിച്ചു. എന്റെ സഹോദരന്മാരെ, യേശു ക്രിസ്തുവിന് വീണ്ടും ജനന ആവശ്യമുണ്ടോ? യേശു ക്രിസ്തു വീണ്ടും ജനിക്കുകയായിരുന്നു പുനരുദ്ധാനം ചെയ്തപ്പോൾ. മരണത്തിനായി ഏൽപ്പിച്ചു കൊടുത്ത ക്രിസ്തു മരിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു, ഞാൻ മരിച്ചാൽ വീണ്ടും ഉയർത്തു നിൽക്കുമെന്ന്. അത് മൂന്നാം ദിവസം ഉയർത്തു നിൽക്കുമെന്ന് പുനരുദ്ധാനം കർത്താവായ യേശുവിന് സംഭവിച്ചു. ആ പുനരുദ്ധാനവും പാപിയായ മനുഷ്യന് ലഭിക്കുന്ന വീണ്ടും ജനനവും കൂടെ കൂടി ഒന്നാണ് എന്നും, അതുകൊണ്ട് പാപിയായ മനുഷ്യൻ വീണ്ടും ജനിക്കേണ്ട ആവശ്യമില്ല, യേശു ക്രിസ്തു ആണ് വീണ്ടും ജനിച്ചത് എന്ന് പഠിപ്പിക്കുന്നത് അബദ്ധ ചെടിലെ വാക്യ ഉപദേശമാണ്. സാമാന്യ വിവരമുള്ള ആരെങ്കിലും ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ പഠിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു നൂതനമായ ഉപദേശം. ചില ആളുകൾക്ക് ഒരു ചെറിയ മനസ്സാസമുണ്ട്. അതായത് മറ്റുള്ള ആളുകൾ ആരും പഠിപ്പിക്കാത്ത, അല്ലെങ്കിൽ വിശ്വസിക്കാത്ത, ചിന്തിക്കാത്ത ചില നൂതനമായ ആശയങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് അവർക്ക് വ്യൂവേഴ്സിനെ കൂടുതൽ കിട്ടും. അതായത് ദുരുപദേശങ്ങൾ പ്രസന്റ് ചെയ്ത് കൂടുതൽ വ്യൂവേഴ്സിനെ, പ്രേക്ഷകരെ സമ്പാദിക്കാനുള്ള ഒരു ഒരു സ്ഥായിയായ മനഃശാസ്ത്രം അത് പല ആളുകളും പ്രയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ഈ നിക്കോദിമോസുമായി യേശു സംസാരിക്കുമ്പോൾ യേശു പറയുകയാണ്, ഈ നിക്കോദിമോസ് തന്നെ ആദ്യം വന്ന് കർത്താവോട് പറഞ്ഞത്, നീ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്, അല്ലെങ്കിൽ ഈ കാണുന്ന അടയാളങ്ങളൊന്നും അത്ഭുതങ്ങളൊന്നും നിന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് കർത്താവിനെ പുകഴ്ത്തി പറയുമ്പോൾ കർത്താവ് അവനോട് പറയുന്ന അയക്കണം, ആമേൻ ആമേൻ ഞാൻ എന്നോട് പറയുന്നു, നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ നിനക്ക് കഴിയുകയില്ല. ഇവിടെയാണ് ഈ വീണ്ടും ജനത്തെ സംബന്ധിച്ച് കർത്താവ് ആദ്യമായി ഈ നിക്കോദിമോസ് പറയുന്നു. ഒരു മധ്യവയസ്കനോ അല്ലെങ്കിൽ പ്രായമൊക്കെ ആയ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം യേശുവിടെ വന്നു. സ്വാഭാവികമായി ഏത് മനുഷ്യന്റെയും മനസ്സിൽ ഒരു പുതിയ വിഷയം കേൾക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സംശയം ഈ നിക്കോദിമോസ് ഉണ്ടായി. നിക്കോദിമോസ് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഗുരു, മനുഷ്യൻ വയസ്സായ ശേഷം, പ്രായമായ ശേഷം വീണ്ടും അമ്മയുടെ ഗർഭാധത്തിൽ ചെന്നിട്ട്, ഉദരത്തിൽ ചെന്നിട്ട് ജനിക്കുന്ന സാധിക്കുമോ? അതാണോ അങ്ങ് ഉദ്ദേശിച്ചത്? അതിന് കർത്താവ് പറഞ്ഞ മറുപടി, അല്ല, വെള്ള ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു, അതുകൊണ്ട് നീ വീണ്ടും ജനിക്കണം, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. ഞാൻ ഇന്ന് ഈ യൂണിവേഴ്സലിസം, അതായത് യൂണിവേഴ്സൽ സാൽവേഷനിസം പഠിപ്പിച്ച അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഒരു ഉപദേഷ്ടാവ്, അദ്ദേഹത്തോട് ചില ആളുകൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയുടെ ഒരു ക്ലിപ്പ് ഞാൻ കേട്ടു. അദ്ദേഹം പറഞ്ഞത് വളരെ വിചിത്രമാണ്. അതായത് യേശു വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം എന്ന് പറയുന്നത് ഈ ദൈവവചനത്തിന്റെ ചിത്രമാണ് എന്നും, ആത്മാവെന്ന് പറയുന്ന ആത്മാവായ യേശു ക്രിസ്തു, ആത്മാവായി വെളിപ്പെട്ട യേശു ക്രിസ്തു. ഒന്നാമത് യേശു ക്രിസ്തു ആത്മാവായി വെളിപ്പെട്ടിട്ടില്ല, അത് ആദ്യം മനസ്സിലാക്കണം. ആത്മാവായി വെളിപ്പെട്ട യേശു ക്രിസ്തുവിൽ ഉള്ള ജന്മം, യേശു ക്രിസ്തുവിനാൽ ഉള്ള ജന്മം എന്നല്ല, യേശു ക്രിസ്തുവിൽ ഉള്ള ജന്മം, അതാ യേശു ക്രിസ്തുവിന് ഉണ്ടായ ജന്മം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്കതൊന്നും ഭാഷത്തിൽ മനസ്സിലാക്കില്ല, ഭാഷാശാസ്ത്രത്തിൽ എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. യേശു ക്രിസ്തുവിനുള്ള ജന്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു മുഖാന്തരമായുള്ള ജന്മം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്രിസ്തുവിനുണ്ടായ ജന്മം എന്ന് പറഞ്ഞാൽ അതിന് വാസ്തവത്തിൽ നമുക്ക് പങ്കൊന്നുമില്ല, അത് കർത്താവായ യേശുവിന്റെ കാര്യമാണ്. യേശു ഒരിക്കൽ മാത്രമേ ഭൂമി ജനിച്ചിട്ടുള്ളൂ, അത് മറിയയുടെ ഉദരത്തിലാണ്. കർത്താവായ യേശു പുനരുദ്ധാനം ചെയ്തു അരിമത്തേലെ യോസേഫിന്റെ കഥയിൽ നിന്ന്. അത് യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനമാണ്, പുനരുദ്ധാനമാണ്, മരണത്തെ തന്നെ അതിജീവിച്ച പ്രതിഭാസമാണ്. അവിടെ യേശുവിനെ, യേശു ക്രിസ്തുവിനെ ആത്മാവിൽ വെളിപ്പെട്ട ദൈവം ഏതൊരു പ്രത്യേകത അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസ്താവന വിശുദ്ധ തിരുവെഴുത്ത് ഞാൻ വായിക്കുന്നില്ല. എവിടെയാണ് ഇത് അദ്ദേഹം കണ്ടത് എന്നുള്ളത് എനിക്കറിയാനും വയ്യ. ഞാൻ മനസ്സിലാക്കുന്ന ജഡത്തിൽ വെളിപ്പെട്ട ക്രിസ്തുവിനെയാണ്. തിമോത്തിയോസ് ലേഖനത്തിൽ എഴുതുമ്പോൾ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി,
ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, തേജസ് എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണം വലുതാകുന്നു എന്നാ രേഖപ്പെട്ടിരിക്കുന്നു. അവിടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് ജഡത്തിൽ വെളിപ്പെട്ട ക്രിസ്തുവായിട്ട് ആ രേഖപ്പെട്ടിരിക്കുന്നു. അതായത് ദൈവിക തൃത്വത്തിലെ രണ്ടാമനായിരുന്ന വ്യക്തി മനുഷ്യത്വം സ്വീകരിച്ച് മനുഷ്യരുടെ മധ്യത്തിൽ മനുഷ്യനായി വെളിപ്പെട്ട കാര്യമാണ് അത് നമ്മൾ വായിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1:14 യോഹന്നാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം എന്ന് പറയുന്ന വിഷയം കൈകാര്യം ചെയ്ത അപ്പോസ്തലനായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വചനം ജഡം ധരിച്ച് സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അവിടെ വചനം ജഡം ധരിച്ച് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറയുമ്പോൾ ഇൻകാർണേഷൻ എന്ന് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്യപ്പെട്ടിരിക്കുന്ന പദത്തിന് എൻകാർണിയ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കാണ്. എൻകാർണിയ എന്ന് പറഞ്ഞാൽ ഇൻ ദ ഫ്ലഷ് എന്ന് അതിന്റെ അർത്ഥം. അതായത് ജഡത്തിൽ വെളിപ്പെട്ട ക്രിസ്തു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ യേശു ക്രിസ്തു ഒരു ഈ ആത്മാവിനാലും വെള്ളത്താലും ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മാവായ ക്രിസ്തുവിന്റെ വെളിപ്പാട് എന്ന് പറയുന്ന പ്രയോഗം വേദപുസ്തകത്തിന്റെ ഉപദേശത്തോട് പൊരുത്തപ്പെടുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്. മറിച്ച് കർത്താവായ യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടവനാണ്. ഇനി ജഡത്തിൽ വെളിപ്പെടുന്നതിന്റെ ആവശ്യം എന്താണെന്ന് എബ്രായരേഖാരൻ പറഞ്ഞിട്ടുണ്ട്. 2:14 മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധിപതിയായ വിശാലിനെ ക്രൂശിന്മേൽ തറച്ച് ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നു നമ്മെ വിടുവിച്ചു. ഒരുപക്ഷെ ആ വാക്യം കൊണ്ടായിരിക്കാം യൂണിവേഴ്സൽ സാൽവേഷനിസം പ്രസംഗിക്കുന്ന ആളുകൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. അവിടെ എബ്രായ വിശ്വാസികളോടാണ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ എല്ലാവരും ജഡത്തിലുള്ളവരാണ്, അതായത് മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവരാണ്, നാം എല്ലാവരും ജഡരക്തങ്ങളോടുകൂടിയവരാണ്. അതുകൊണ്ട് യേശുവും ജഡരക്തങ്ങളോട് കൂടിയവനായിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ മാംസവും രക്തമുള്ളവനായി ഭൂമിയിൽ അവതരിച്ചു എന്നാണ്. മാംസവും രക്തമുള്ളവനായി അവൻ അവതരിച്ചെന്ത് ചെയ്തു? നമുക്ക് വേണ്ടി കാൽവല്ലേ ക്രൂശിൽ കയറി മരണം സഹിച്ച് പിശാചിന്റെ ആയുധമായ മരണത്തെ തന്റെ മരണം കൊണ്ട് താൻ കീഴ്പ്പെടുത്തി ജീവപര്യന്ത മരണഭീതികൾ അടിമകളായതെ വിടുവിച്ചു എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട രക്ഷ അനുഭവിച്ചവരുടെ അവസ്ഥയെ കുറിച്ചാ. രക്ഷിക്കപ്പെടാത്തവരെ വിടുവിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റുമോ? ഇവിടുത്തെ ഏറ്റവും രസകരമായ ഉപദേശം വർഗ വർണ്ണ ദേശ ലിംഗ പ്രായ വ്യത്യാസമില്ലാതെ കർത്താവായ യേശു ക്രൂശിന്മേൽ മരിക്കുകയും പുനരുദ്ധാനം ചെയ്യുകയും ചെയ്തപ്പോൾ സകല മനുഷ്യരും രക്ഷപ്പെട്ടു കഴിഞ്ഞു. അതായത് വീണ്ടും ജനിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. ക്രിസ്തു വീണ്ടും ജനിച്ചുകൊണ്ട് എല്ലാവരും വീണ്ടും ജനിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. ഈ വാർത്ത നമ്മൾ പോയി ലോകത്തോടൊന്ന് പ്രസംഗിച്ചാൽ മതി എന്നാണ് ഇവർ ഉപദേശിക്കുന്നത്. എന്തോ യുക്തി ഇത് ഒന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല, യാതൊന്നും മനസ്സിലാക്കുന്നില്ല, യാതൊരു വിഷയവും എനിക്ക് അതൊന്നും ഇതുവരെയും മനസ്സിലായിട്ടില്ല. അപ്പോൾ അവൾ പറയുന്നത് യേശു ക്രിസ്തു ഇവിടെ നിക്കോദിമോസിനോട് യേശു പറയുമ്പോൾ പറയാണ്, നീ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. അത് പ്രഭാഷകന്റെ ഒരു പദപ്രയോഗം ഞാൻ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ അംഗീകരിക്കാൻ സാധിക്കും. അതായത് വെള്ളം എന്ന് പറയുന്നത് ദൈവവചനമാണ്, അത് ഞാൻ സമ്മതിക്കുന്നുണ്ട്. കാര്യം എഫേസ് ലേഖനത്തില് അതിന്റെ 5:26 വായിക്കുമ്പോൾ അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ മാലിന്യം ചുളുക്കം മുതലായവില്ലാതെ തറയ്ക്ക് തന്നെ ദേശയോട് മുൻനിർത്തേണ്ടതിന് അവർക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തത് കർത്താവിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ പറയുമ്പോൾ അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ എന്നതിനെ ബഹുമാനപ്പെട്ട കോരാട്ട് മൽപ്പാൻ എന്ന് പറയുന്ന ആ കത്തനാര് മലയാള ഭാഷയിൽ അദ്ദേഹം തറഞ്ഞു വീഴുന്ന പഴയകാല മലയാള തർജ്ജമേനെ ഇരിപ്പുണ്ട്. അതിനകത്ത് അദ്ദേഹിക്കുന്നത് അവൻ അവളെ വചനം എന്ന നീർക്കഴുകലിനാൽ വിശുദ്ധീകരിക്കണതിന് എന്നാണ് എഴുതുന്നത്. വളരെ സത്യമായ കാര്യമാണ് വചനം എന്ന നീർക്കഴുകലിനാൽ, അതായത് വചനമാകുന്ന വെള്ളത്താൽ എന്നാ പറയുന്നത്. അത് 100% ശരി, അതിന് യാതൊരു തടസ്സവുമില്ല, ഒരു സംശയമില്ല. എന്നാല് ആത്മാവിനാൽ എന്ന് പറയുന്നത് പിന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മാവായ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാണ്. തിരുവനന്തപുരത്തിൽ പല സ്ഥലത്തും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഞങ്ങൾ ഞാൻ വായിക്കിട്ടുണ്ട്. ആ സ്ഥലം കൊടുത്തോണ്ടൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞെന്നാൽ എനിക്ക് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഞാനൊരു തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചിന്തിച്ചാൽ, അല്ലെങ്കിൽ വിശ്വസിക്കുന്ന തെറ്റാണെന്ന് തോന്നിയാൽ, കൺവിൻസിംഗിലി ആ കാര്യം ബോധ്യപ്പെടുത്താൻ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഒരു കൊച്ചു കുഞ്ഞു പറഞ്ഞാലും അത് അംഗീകരിക്കാൻ തയ്യാറാണ്. പല കാര്യങ്ങൾ ജീവിതത്തിൽ ഞാൻ അങ്ങനെയുള്ളതൊക്കെ തിരുത്തിയിട്ടുണ്ട്. അതായത് ചില വിഷയങ്ങളൊക്കെ തിരുത്തിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ചിന്തിച്ചു വന്നതിനേക്കാൾ വ്യത്യസ്തമാണ് ആ കാര്യങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ അത് തിരുത്തുവേണ്ടതായിട്ട് വന്നു.
ഇവിടെ വായിക്കുന്നത് യേശു ക്രിസ്തു ആത്മാ പരിശുദ്ധം ആത്മാവിനാണല്ലോ വീണ്ടും ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവാകുന്ന യേശു ക്രിസ്തുവിനാണല്ലോ ജനം എന്ന് ഞാൻ എങ്കിലും മനസ്സിലാക്കുന്നില്ല. ഇവിടെ പറയുന്നത് നീതിയണം വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം. വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്താൽ, അതാണ് പത്രോസല്ലേന്ന് പറഞ്ഞ ഒന്നാമധ്യായത്തിന്റെ 1:21, കെട്ടുന്ന ബീജത്താലല്ല കെടാത്തതിനാലും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ അത്രേ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. പത്ര അപ്പം പൊന്തോസിലും ആസിയയിലും ബിതുന്യയിലും കപ്പദോക്കിയയിലും ഫ്രുഗിയയിലും അന്ത്യോക്കിയയിലുമായി ചിതറിപ്പാർക്കുന്ന വിശുദ്ധന്മാർക്കാണ് പത്രോസിലേന്ന് വിടുന്നത്. അല്ലാതെ ആഫ്രിക്കൻ വൻകാടുകളിലും അമേരിക്കൻ ഐക്യനാടുകളിലും കാനഡയിലും ആസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും പിന്നെ മധ്യപൂർവ്വ ദേശത്തും ഇന്ത്യയിലുമുള്ള രക്ഷിക്കപ്പെടാത്തവർക്കല്ല, രക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാർക്കാണ്. ചിതറി പറഞ്ഞിട്ടുണ്ട് പൊന്തോസിലും ആസിയിലും ബിതുന്യയിലും കപ്പദോക്കിയയിലും ഫ്രുഗിയയിലും പാമ്പുല്ലിയായാലുമായി ചിതറി പാർക്കുന്ന പ്രവാസികളും പരദേശികളുമായി വിശുദ്ധന്മാർക്ക് എഴുതുന്നത് എന്ന് പറഞ്ഞാൽ അതൊക്കെ തുടങ്ങുന്നത് അവരെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്. പത്രോസ് തന്നെ പറയുമ്പോൾ തന്നെ 1 Corinthians 2:5 ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിച്ച കല്ലുകളാണ് ഈ തന്റെ അനുവാചകരായത് വിശ്വാസികൾ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. താൻ തന്നെയും അങ്ങനെ വീണ്ടും ജനം പ്രാപിച്ചാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പത്രോസ് ലേഖനത്തിലുള്ള വിശ്വാസികൾക്കാണ്, അതായത് ഈ പറയപ്പെട്ട ദേശങ്ങളിലുള്ള വിശ്വാസികൾക്കാണ്, ചിതറിപ്പാർക്കുന്ന പ്രവാസി വിശ്വാസികൾക്കാണ് എഴുതിയിട്ടുള്ളത്. അവരോടാണ് പറയുന്നത് നിങ്ങൾ വീണ്ടും ജനിച്ചവരാണ്. എങ്ങനെ വീണ്ടും ജനിച്ചു? കെടുന്ന ബീജത്താൽ അല്ല, കെടാത്ത ബീജത്താൽ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പൊ വചനമാണ് നമ്മെ വീണ്ടും ജനിപ്പിക്കുന്നത്. ഇനി രണ്ട് വചനം എന്ന് പറയുമ്പോ അതിന്റെ ഈ വ്യംഗ്യാർത്ഥത്തിൽ അത് ആത്മീയാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് വചനമാണല്ലോ യേശു ക്രിസ്തുവിനാൽ ഉള്ള വീണ്ടും ജനനം. എന്നാൽ വീണ്ടും ജനനം എന്ന് പറയുന്ന പ്രക്രിയ മനുഷ്യ ഹൃദയങ്ങളിൽ പ്രാവർത്തികമാക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് പിതാവായ ദൈവമാണ്. പിതാവായ ദൈവം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ടാണ് നമ്മെ വീണ്ടും ജനിപ്പിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ് ഈ യോഹന്നാന്റെ സുവിശേഷം 3 അധ്യായത്തിൽ. അതാണ് വെള്ളത്താലും ആത്മാവിനുള്ള ജനനം. അല്ലാതെ അവിടെ ആത്മാവാകുന്ന യേശു ക്രിസ്തു മരിച്ചതിൽ നിന്ന് ഉയർത്താൻ എഴുതേണ്ടപ്പോൾ തനിക്ക് വീണ്ടും ജനം ഉണ്ടായെന്നും ആ വീണ്ടും ജനത്താൽ ലോകത്തിലെ സകല മനുഷ്യരും ഒരുപോലെ രക്ഷിക്കും. ഇന്നലെ ഞാൻ ഒരു റൈറ്റപ്പ് കണ്ടു, നിരീശ്വരവാദികൾ പോലും വീണ്ടും ജനിച്ചവരാണ്. അപ്പൊ അതിന്റെ അടിയില് നമ്മുടെ സഹോദരൻ ജിനു നൈനാൻ വന്നിട്ടൊരു കമന്റ് എഴുതി, അദ്ദേഹം പറഞ്ഞു നിരീശ്വരവാദികൾ പോലും ഇത് കേട്ട് കഴിഞ്ഞാൽ ഇത് പറഞ്ഞ ആളിനെതിരെ കേസ് കൊടുക്കാൻ സാധ്യതയുള്ളത്. കാര്യം അവർ ഈശ്വരൻ എന്ന് വിശ്വസിക്കുന്ന ആളുകളല്ലേ, ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആള് പോലും യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണ മുഖാന്തരമായി വീണ്ടും ജനിച്ചിരിക്കുന്നു എന്നുള്ള അബദ്ധോപദേശം. അതിന് പറയുക ഉദ്ധരിക്കുന്ന വാക്യം എന്നറിയാമോ? ആ വാക്യം എന്ന് പറയുന്നത് വളരെ രസകരമായ വാക്യമാണ്. റോമാലേഖനം അതിന്റെ 5:17 വാക്യങ്ങളാണ്. റോമാലേഖനം 5:17 വാക്യങ്ങളാണ് ഈ ദുരുപദേശ സ്ഥാപനത്തിന് വേണ്ടി പറയുന്ന ഇങ്ങനെയാണ്, ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അങ്ങനെ ഏകന്റെ ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവധി എന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഏകന്റെ അനുസരണ കേട്ടാൽ അനേകർ ഭാവികളായിട്ടുന്ന പോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. ഇതാണുള്ള വാക്യം. എന്താണ് വ്യാഖ്യാനം ഒന്നും എനിക്ക് മനസ്സിലാകില്ല. ഇവർ പറയുന്നത് അവിടെ പറയുന്ന വ്യാഖ്യാനം ശ്രദ്ധിച്ചു നോക്കിയാൽ അവർ പറയാണ് കർത്താവ് ഏകൻ എന്ന് പറയുന്ന ആദാമാണ്. ആദാം പാപം ചെയ്തു. ആദാം പാപം ചെയ്തപ്പോൾ ആദാമിന്റെ പാപം മുഖാന്തരമായിട്ടാണ് ലോകത്തിലെ സകല മനുഷ്യരും പാപികളായത്. അതാണ് അവർ വിശദീകരണം. ഇത് ഞങ്ങളൊക്കെ സമ്മതിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ ലോകത്തുള്ള സുവിശേഷം കേട്ട് വീണ്ടും ജനം പ്രാപിക്കുന്ന എല്ലാ ദൈവങ്ങളും സമ്മതിക്കുന്നുണ്ട്. കാര്യം ആദാമിന് എന്റെ പാപത്തിനൊരു ഫെഡറൽ റെപ്രസന്റേഷൻ ഉണ്ടായിരുന്നു. അതായത് മാനവ സമൂഹത്തിന്റെ മുഴുവൻ ഉത്തരവാദിയായിരുന്നു ആദാം. കാര്യം നിങ്ങൾ ഭൂമിയിൽ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി നിറവീൻ എന്നാണ് കർത്താവ് പറഞ്ഞ് അവരെ അനുഗ്രഹിച്ചത്. അതിനുശേഷം നമ്മൾ വായിക്കുന്ന ആദാം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മകനെ ജനിപ്പിച്ചു, അവന് കായികന്റെ പേരിട്ടതാണ്. പിന്നെയും വായിക്കുന്നു ആദാം വീണ്ടും ഒരു മകനെ ജനിപ്പിച്ചു, അവന് ഹാവേൽ എന്ന് പേരിട്ടു. അപ്പോൾ നമ്മൾ വായിക്കുന്നത് ആദാമൻ തന്റെ സാദൃശ്യത്തിലും തന്റെ സ്വരൂപത്തിലും മക്കളെ ജനിപ്പിക്കുവാൻ കഴിയുന്ന അല്ലെങ്കിൽ തന്റെ തലമുറകളെ ജനിപ്പിക്കുവാനുള്ള അധികാര അവകാശങ്ങൾ
അവനിൽ നിക്ഷിപ്തമാക്കിയാണ് മാനവ സമൂഹത്തിന്റെ ഫെഡറൽ റെപ്രസെന്റേറ്റീവ് നിലയിലാണ് ദൈവം ആദാമിനെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് ആദാം പാപം ചെയ്തപ്പോൾ ആദാം മുഖാന്തരമായി ലോകത്തുള്ള സ്വഭാവികളായി തീർന്നു. നമ്മൾ ആരെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും പാപം ചെയ്തിരിച്ച ഭാവികളായതല്ല, ആദാമിന്റെ പാപം നിമിത്തം ആദാമിൽ നിന്ന് ജനിച്ചിരിക്കാൽ, ആദാമിന് സന്തതി കുലങ്ങളായി ജനിച്ചിരിക്കാൽ നമ്മിലേക്ക് പകരപ്പെട്ട പാപമാണ്. ദ ട്രാൻസ്മിറ്റഡ് സിൻ ഫ്രം ആഡം, ആദാമിൽ നിന്ന് പകരപ്പെട്ടതായിട്ടുള്ള പാപം എന്ന് പറയും. അതുപോലെ ഈ ഈ ദുർവ്യാഖ്യാതാക്കൾ പറയുന്നത് കർത്താവ് യേശു ഏകന്റെ അനുസരണക്കിനാൽ എല്ലാവരും പാപികളായി തീർന്ന പോലെ ഏകന്റെ അനുസരണത്താൽ എല്ലാവരും നീതിമാന്മാരായി തീർന്നു. അതായത് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് എല്ലാ മനുഷ്യരുടെയും പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് എല്ലാ മനുഷ്യരും യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുകയും പുനരുദ്ധാനം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ എല്ലാ മനുഷ്യരും വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും പ്രത്യേകിച്ച് ആർക്കും മനുഷ്യൻ വീണ്ടും ജനിക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് ഇവർ പഠിപ്പിക്കുന്നത്. വിചിത്രമായ ഉപദേശം എന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ റോമാലയിലുള്ള അപ്പോസ്തലൻ പറയുന്നത് എന്താണെന്ന് ഞാൻ പറയാം. നിക്കോദിമോസിനോട് കർത്താവ് പറഞ്ഞ കാര്യവും നമ്മൾ സൂക്ഷ്മമായി മനസ്സിലാക്കണം. കർത്താവ് പറഞ്ഞു നീ ചെയ്യണം, നീയെ പുതുതായി ജനിക്കണം. അവൻ ചോദിച്ചത് മനുഷ്യൻ വൃദ്ധനായ ശേഷം അമ്മയുടെ ഉദരത്തിൽ ചെന്നിട്ട് വീണ്ടും പുറത്തു വരാൻ സാധിക്കുമോ? ഇല്ല. അതിനെ കർത്താവ് പറഞ്ഞ മറുപടി ഇതാണ്, കാറ്റ് അതിനെ ഇഷ്ടമുള്ളിടത്തേക്ക് ഊന്നു, കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് ഊന്നു, അത് എവിടെ നിന്ന് വരുന്നു എവിടേക്ക് പോകുന്നു എന്ന് അറിയുന്നില്ല, അവണ്ണം തന്നെയാകുന്നു വീണ്ടും ജനവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. പല ആൾക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഈ ഒരു ഒരു പാപി കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി അവന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ അവന്റെ അന്തരാത്മാവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് പിതാവായ ദൈവം യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മുഖാന്തരമായി ചെയ്യുന്ന വീണ്ടും ജനിപ്പിക്കൽ എന്ന ക്രിയ നമ്മുടെ കണ്ണ് മൂക്ക് ചെവി നാക്ക് തൊക്ക് തുടങ്ങിയ പഞ്ച ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിച്ചറിയാൻ കഴിയുന്ന ഒന്നല്ല എന്നാണ് ഞാൻ. കാറ്റ് അതിന് ഇഷ്ടമുള്ള വഴിയെ അത് വീശുന്നു, എവിടെ നിന്ന് വരുന്നു എവിടേക്ക് പോകുന്നു എന്ന് അറിയുന്നില്ല. നമുക്കറിയുന്നില്ല കാറ്റ് എവിടെ നിന്ന് വരുന്നു അത് എവിടേക്ക് പോകുന്നു എന്നും അറിയാൻ വയ്യ. അതിങ്ങനെ ആഞ്ഞടിക്കുന്നു, അങ്ങനെ തന്നെയാകുന്നു വീണ്ടും ജനിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ പിതാവായ ദൈവം ചെയ്യുന്ന ഈ നമ്മുടെ അന്തരാത്മാവിൽ ദൈവം പ്രാവർത്തികമാക്കുന്ന പുതുജനം, അതായത് വീണ്ടും ജനം എന്ന് പറയുന്ന ആ പ്രക്രിയ, ഹൗ ഇറ്റ് ഹാപ്പൻ എന്നുള്ള ആ പ്രക്രിയയെ നമുക്ക് വിവരിക്കാൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് അറിയാം നമ്മൾ വി ആർ ബോണകി, നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അതായത് വീണ്ടും ജനിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് അന്തരാത്മാവിൽ അറിയാം. എന്നാൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അതിനെ ഗ്രഹിക്കാനായിട്ട് സാധിക്കുകയില്ല. അത് ആ ഇലസ്ട്രേഷനാ പറയുന്നത്. അവിടെ തന്നെ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതെങ്ങനെ സംഭവിക്കും, അല്ലെ എങ്ങനെ ഇത് മനസ്സിലാക്കാൻ കഴിയും എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറയുകയാണ് മോശ മരുഭൂമിയിൽ പിച്ചസർപ്പത്തെ ഉയർത്തിയത് പോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു, തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടത് തന്നെ. അതായത് ഈ നിക്കോദിമോസിനോട് കർത്താവ് പറയുകയാണ് മോശ മരുഭൂമിയിൽ ഈ അഗ്നിസർപ്പങ്ങൾ ഇസ്രായേൽ മക്കളെ കടിച്ചിട്ട് അവർ ചത്തു വീഴുകയിൽ മരിച്ചു വീഴുകയിൽ മോശ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ ആരെങ്കിലും അഗ്നിസർപ്പത്താൽ ധ്വംസനമേറ്റിട്ട് ഇനിയും മരിക്കാതിരിക്കേണ്ടതിന് കുടിമലത്തിന്മേൽ മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട ഒരു താമ്രസർപ്പത്തെ കുറിച്ച് നെഗുഷ്ഠാനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് സംഖ്യാപുസ്തകത്തിൽ. അങ്ങനെ ആ നെഗുഷ്ഠാനെ നോക്കി അല്ലെങ്കിൽ താമ്രസർപ്പത്തെ നോക്കി ആളുകൾ പിന്നെ സർപ്പം കടിച്ചിട്ടും അതിനെ നോക്കിയവർ രക്ഷപ്പെട്ടതുപോലെ മനുഷ്യപുത്രനായ യേശു ക്രിസ്തുവിനെയും ഉയർത്തേണ്ടതാകുന്നു, തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടത് തന്നെ എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പൊ നിത്യജീവനുള്ള മാർഗം എന്താണെന്ന് ആ കർത്താവ് വെളിപ്പെടുത്തിയത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം, അതായത് ദൈവപുത്രൻ ക്രൂശ് ഉയർത്തപ്പെട്ടാൽ അവന്റെ ക്രൂശിലെ മരണം മുഖാന്തരമായി പാപികൾക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അവങ്കിലേക്ക് നോക്കി അതുകൊണ്ടാണ് റോമാലയം പത്താം അധ്യായത്തിൽ യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിലെ ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ട് പൗലോസിനെ പറയുന്നത് സകല ഭൂസീമാവാസികളും ആളുപോലെ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെട്ടു എന്നുള്ള വാക്യത്തിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്ന് റോമർ പത്തിൽ പറഞ്ഞിരിക്കുന്നത്. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ഈ യൂണിവേഴ്സലിസം പ്രസംഗിക്കുന്ന ആളുകൾ ധ്രുവദേശക്കന്മാർ പറയുന്ന വാക്കുകൾ അവരുടെ വാക്കുകൾ വഞ്ചിതരാകാതിരിക്കാൻ ശ്രമിക്കുക. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, വീണ്ടും ജനനം യേശു ക്രിസ്തുവിനല്ല ആവശ്യം, വീണ്ടും ജനനം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച മനുഷ്യവർഗത്തിനാണ്. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായ മനുഷ്യവർഗത്തിനാണ് വീണ്ടും ജനന ആവശ്യം. എഫേസ്യരിലെ രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനെ ഉയർപ്പിച്ചു. എഫേസ്യരിലെ ആളോട് പറയാം ഇന്നത്തെ വേളാങ്കണ്ണി
മണയാട് പള്ളി, ശബരിമല, അതുപോലെ തന്നെ മറ്റ് തീർത്ഥാടന കേന്ദ്രങ്ങളായ പല സ്ഥലങ്ങളിലും ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി പ്രശസ്തമായിരിക്കുന്ന പോലെ അന്നത്തെ കാലത്തെ ആ ജോബിൽ നിന്ന് വീണ ക്ഷേത്രത്തിന് പർണം മുഴുവൻ അറിയപ്പെടുന്ന അർത്തവീസ് എന്ന് പറയുന്ന ഡയാന ദേവതയുടെ പ്രതിഷ്ഠയും ആ പ്രതിഷ്ഠയോട് ബന്ധപ്പെട്ട് ഒരു ക്ഷേത്രവും സ്ഥിതി ചെയ്ത പുരാതനമേ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന പട്ടണമാണ് എഫേസോസ് എന്ന് പറയുന്നത്. അവിടെയുള്ള മുഴുവൻ ആളുകളും ഈ ഡയാനയുടെ അതായത് അർത്തമീസ് ദേവിയുടെ സ്തുതിപാഠകരായ ആളുകളാണ്. അതാണ് പൗലോസും മറ്റും അവിടെ ചെന്ന് എഫേസോസിൽ സൂചിയുടെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ആ ചെമ്പുപണിക്കനായ അലക്സാണ്ടർ അതായത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സെക്രട്ടറി എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഈ ചെമ്പുപണിക്കനായ അലക്സാണ്ടർ അദ്ദേഹത്തിന്റെ കൂടെയുള്ള സഹ കച്ചവടക്കാരെല്ലാം കൂടെ ഇളക്കി ഈ ഇവിടെ അവിടെ പട്ടണത്തിൽ വലിയ കലഹമുണ്ടാക്കി കലഹമുണ്ടാക്കിയതാവാകുന്നത് എഫേസ്യൻ റയോട്ട് ഒരു വലിയ വിപ്ലവാത്മകമായ പ്രശ്നം തന്നെയായിരുന്നു. ആ സമയത്താണ് നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ അവൻ വിളിച്ചു വരുന്ന വാക്ക് ജനം വിളിച്ചു വരുന്ന വാക്കുണ്ട് അർത്തമീസ് ദേവി ദ്യോബിൽ നിന്ന് വീണ ക്ഷേത്രപാലക എന്ന് അറിയാത്തവർ ആരുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അർത്തമീസ് ദേവിയുടെ നാമത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ആ പ്രതിഷ്ഠയും ക്ഷേത്രവും അന്നത്തെ അറിയപ്പെട്ട ആ ലോകത്ത് വളരെ പ്രശസ്തമാകുന്ന ഒരു ക്ഷേത്രമാണ്. അതിന്റെ അവശേഷങ്ങൾ ഇന്നും അത് അവിടെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ആ പഠനവാസികളിലെ ഈ ഡി എച്ച് ഡി ഡിവോട്ടികളുമാണ് മനസ്സിലാക്കണം. അങ്ങനെ ജാതികളിൽ നിന്ന് കർത്താവായ യേശുവിനെ രക്ഷിതാവ് കർത്താവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്ന ആ വിശ്വാസികളോട് അപ്പോസ്തലൻ പറയാണ് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അപ്പൊ വീണ്ടും ജനം എന്ന് പറയുന്ന ആർക്കല്ല, യേശുക്രിസ്തുവിനല്ല, അത് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച പാപികളായ മനുഷ്യർക്കാണ് ആവശ്യം. അത് തന്നെയാണ് യേശു നിക്കോദെമോസ് പറഞ്ഞത്, നീ പുതുതായി ജനിക്കണം. എങ്ങനെ ജനിക്കണം? വെള്ളത്താലും ആത്മാവിലാണ് ജനിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാടാത്ത ബീജമായ ദൈവത്തിൽ നീ ചെയ്യണം, വീണ്ടും ജനിക്കണം. അത് എങ്ങനെ സാധിക്കും എന്നുള്ളതിന്റെ ന്യായമായ ചോദ്യത്തിന് കർത്താവ് പറഞ്ഞ ഉത്തരം, കാറ്റ് അതിന് ഇഷ്ടമുള്ള ദിക്കിലേക്ക് അത് ഊതുന്നു, എവിടെ നിന്ന് വരുന്നു എവിടേക്ക് പോകുന്നു എന്ന് അറിയുന്നില്ല, അതുപോലെ തന്നെയാണ് ഇത് വീണ്ടും ജനിക്കുന്നത്. അതായത് ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവം നമ്മുടെ അന്തരംഗത്തിൽ അതായത് അന്തരാത്മാവിൽ ചെയ്യുന്ന ആ വീണ്ടും ജനന പ്രക്രിയ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കത്തില്ല. കാരണം ദൈവം അത് നമ്മുടെ അന്തരാത്മാവിൽ ചെയ്യുന്ന ആത്മീയമായ ഒരു പ്രവൃത്തിയാണ്. എങ്കിലും രക്ഷിക്കപ്പെട്ട ആളുകൾ എന്ത് ചെയ്യാം? അവർക്ക് തങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് വസ്തുനിഷ്ഠമായിട്ട് അവർക്കറിയാം. റോമാലയം 8-ാം അധ്യായം മറുപടിയും പറയുന്നുണ്ട് കാര്യം. കാരണം നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാകുന്നുവെന്ന് ആത്മാവ് ദാനം നമ്മുടെ ആത്മാവുടെ ദൈവത്തോട് സാക്ഷ്യം പറയുന്നു. അതായത് ഒരു വിശ്വാസിയുടെ അന്തരാത്മാവിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ ആത്മാവോട് പറയുന്നു, നീ വീണ്ടും ജനനം പ്രാപിച്ചു, ദൈവത്തിലാണ്. അപ്പോൾ കോൺഷ്യസ്ലി നമുക്ക് മനസ്സിലാകും നാം രക്ഷിക്കപ്പെട്ട ദൈവമകളാണ്. ഇതാദ്യം അതിനുള്ള മാർഗം എന്താണ്? മോശ മരുഭൂമിയിൽ പിത്രസർപ്പത്തെ ഉയർത്തിയ പോലെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തപ്പെടണം. കാൽവരിലെ ക്രൂശിൽ യേശു ഉയർത്തപ്പെടണം, അവങ്കിലേക്ക് നോക്കുന്നവർ രക്ഷ പ്രാപിക്കും എന്നാണ് കർത്താവ് പറഞ്ഞ ഏറ്റവും ലളിതമായ സുവിശേഷം. അപ്പോഴാ പറയുന്നത് ഇവിടെ യേശു ക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു, അതുകൊണ്ട് വീണ്ടും ജനനം ക്രിസ്തുവിനാണ് സംഭവിച്ചത്, നമുക്കല്ലെന്ന്. അതുകൊണ്ട് നമ്മൾ ആരും വീണ്ടും ജനിക്കണ്ട, ഈ യേശു ക്രിസ്തു ഇങ്ങനെ വീണ്ടും ജനിക്കണം പ്രഖ്യാപിച്ചാൽ മതി. എല്ലാ ആളുകളും ഇപ്പോൾ വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുകയാണ്. എന്ത് മടയത്തരമായത്, മണ്ടത്തരമായ ഉപദേശമായത്! മാത്രമല്ല മറ്റൊരു വാക്യം കൂടെ പറയുന്ന ഞാൻ കേട്ടു. അതായത് കൊലോസിനോട് അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോ പറയുന്നു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. അതിനെ പറയുന്ന വാക്യതാണ്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ജാതികളിലും വസിക്കുന്നുവെന്ന്. ഗുരുതരമായ ഉപദേശം. പക്ഷേ കൊലോസിയ എന്ന് പറയുന്ന പട്ടണം നിങ്ങൾക്കറിയാം, എഫേസോസിലെ പ്രതിഷ്ഠ ദേവപ്രതിഷ്ഠ എന്ന് പറയുന്നത് ഡയാന അതായത് അർത്തമീസ് ആയിട്ടെങ്കിൽ കൊലോസിയ എന്ന് പറയുന്ന സ്ഥലം അതിനേക്കാൾ കഠിനമായ പ്രദേശമായിരുന്നു. എന്താ കാരണം അറിയാവോ? ജ്ഞാനവാദികളായ ആളുകൾ ഈ അജിതേന്ദ്രിയ ജ്ഞാനം അതായത് ഇന്ദ്രിയങ്ങൾക്ക് അതീതമാകുന്ന ജ്ഞാനം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ട് എന്ന് പഠിപ്പിക്കുകയും നോസ്റ്റിക്കൽ അതായത് നോസ്റ്റിസിസം ജ്ഞാനവാദം ആ ഈ പ്രപഞ്ച സൃഷ്ടി മുതൽ ആ അപൂർവതയിൽ നിന്ന് അതായത് നിത്യതയിൽ നിന്ന് അനേക എമിനേഷൻസ് അതായത് അനേക ഡിയറ്റികളുടെ പ്രതിഫലനങ്ങൾ അല്ലെങ്കിൽ പ്രകാശനങ്ങൾ ഭൂമിയിലേക്ക് വന്നു അങ്ങനെ ഉള്ള അനേക ആ ഈ എമിനേഷൻസ് ഭൂമിയിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട് എന്നും മാത്രം അതിൽ തന്നെ വസ്തു അതിൽ തന്നെ ആ ഈവിളാണെന്നും
അതുകൊണ്ട് വസ്തു സംബന്ധമായ ഈ മനുഷ്യ ശരീരത്തിൽ ദൈവം വസിക്കത്തില്ല എന്നും, കാരണം ഈ ശരീരം മ്ലേച്ഛമാണ് അല്ലെങ്കിൽ പാപം നിറഞ്ഞതാണ് എന്നും, അതുകൊണ്ട് സൃഷ്ടിതാവിന് ഈ ജ്ഞാനത്തിന് മനുഷ്യനുമായിട്ട് അങ്ങനൊരു സമ്പർക്കമില്ല എന്നും ഒക്കെ പഠിപ്പിക്കുന്ന നൂതനമായ വിചിത്രമായ ഉപദേശ രീതി അന്ന് ഞാൻ ഈ നോസ്റ്റിക് സിസ്റ്റോട് പറയും. ആ നോസ്റ്റിക് വാദികളുടെ സ്ഥലത്തായി തന്നെ അവരെല്ലാം നോസ്റ്റിസിസം വിശ്വസിച്ച, അതിനെ അനുധാപനം ചെയ്ത ജാതികളായ ആളുകളാണ്. അവരിൽ കുറെ പേരാണ് രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്നത്. അവരിൽ കുറെ പേര് വീണ്ടും തന്നെ പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട ദൈവമക്കളായി മുമ്പോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർക്കാണ് പൗലോസ് ലേഖനം എഴുതുന്നത്. അവരോട് പറയുകയാണ്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരിലേക്ക് നിന്നാ? ജാതികളിലേക്ക് നിന്നാണ്? അല്ല, ജാതികളിൽ നിന്നും കർത്താവായ യേശുവിൽ വിശ്വസിച്ച് വീണ്ടും ജനം പ്രാപിച്ച വിശ്വാസികൾ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഇരിക്കുന്നുവെന്നാണ്. അല്ലാതെ ലോകത്തുള്ള എല്ലാ മനുഷ്യവർഗത്തിന്റെയും ഹൃദയങ്ങളിൽ യേശു ക്രിസ്തു ഇരിക്കുന്നുവെന്നല്ല. എനിക്കിവിടെ ഈ അത് ചില കാര്യങ്ങൾ തുറന്നു പറയാൻ പ്രയാസമുണ്ട്. കാരണം വെച്ചാൽ മറ്റു മതങ്ങളെ അതൊക്കെ സ്പർശിക്കുന്നത് ശരിയല്ല. കാര്യം അതൊക്കെ മതവികാരങ്ങൾക്ക് പ്രയാസം ഉണ്ടാകുന്ന വിഷയമാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഓരോരുത്തരും അവരോരാളുടെ മതവിശ്വാസം മനസ്സിലുള്ള ദൈവേ ദൈവ സങ്കല്പങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പൊ അവരുടെ എല്ലാ ഹൃദയങ്ങളിൽ, ഇപ്പൊ അക്രൈസ്തവരായ ആളുകളുടെ ഹൃദയങ്ങൾ, മുസ്ലിമുകളായ ആള്, ഇസ്ലാമികളായ ഹൃദയങ്ങൾ, യേശു ക്രിസ്തു വസിക്കുന്നുണ്ട്. വിശ്വാസികൾ വസിക്കുന്ന പോലെ, അതായത് തമ്മിൽ വസിക്കുന്ന പോലെ, അതേ അനുപാതത്തിൽ ക്രിസ്തു വസിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേദപുസ്തകത്തോട് മൂലബന്ധം പോലും ഇല്ലാത്ത ഉപദേശമാണ്. വേദപുസ്തകങ്ങളുടെ ഉപദേശം പഠിപ്പിക്കുന്നില്ല, ഒരിക്കലും പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം വീണ്ടും ജനം എന്ന് പറയുന്ന വിഷയം എന്തല്ല, അത് മനുഷ്യബുദ്ധിക്ക് വിവരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല. മനുഷ്യർ ഇങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത് പറഞ്ഞ് ഒരാൾക്ക് വിവരിക്കാൻ കഴിയില്ല. എന്നാൽ വീണ്ടും ജനം പ്രാപിച്ച ആളിനെ താൻ വീണ്ടും ജനിച്ചിരിക്കുന്നത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഒരു മനുഷ്യൻ താൻ പാപിയാണെന്നും തന്റെ പാപത്തിന്റെ ശിക്ഷ എന്ന് പറയുന്ന നിത്യമായ നരകമാണെന്നും നിത്യ നരക ശിക്ഷാവിധിക്ക് വേണ്ടി എഴുതി തള്ളപ്പെട്ടിരിക്കുന്ന തന്റെ ജീവിതം എന്ന് പറയുന്ന ദുരാസരാണെന്നും, അതുകൊണ്ട് ഈ യേശു ക്രിസ്തു അവന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് കുരിശുമേൽ മരിച്ചതെന്നും, ആ പാപപരിഹാര വിലയിൽ അവൻ വിശ്വസിച്ചാൽ അവന് ആത്മരക്ഷ പ്രാപിക്കാൻ കഴിയുമെന്നും, ഒരു പാപി വിശ്വസിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരമായി പിതാവായ ദൈവം ഈ വിശ്വസിച്ച പാപിയുടെ ഹൃദയാന്തർഭാഗത്തിൽ നൽകുന്ന ഒരു പുതുജന്മ അനുഭവമാണ്. അതായത് ഇവന്റെ പുതു സൃഷ്ടിയായി മാറ്റുകയാണ്. അതാണ് രണ്ടു കൊരിന്ത്യ 5:17 ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഇങ്ങനൊരു അല്ലാതെ ഇങ്ങനെ മറ്റൊരു ഉപദേശം വേദപുസ്തകത്തിലല്ല. വേദപുസ്തകത്തിലെ വീണ്ടും ഞാൻ ഉപദേശം പറയുന്നത് കൃപയാൽ വിശ്വാസത്താൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചങ്കിലെ ചോരയാൽ മാത്രം പാപിയുടെ ഹൃദയാന്തർഭാഗത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പിതാവായ ദൈവം ചെയ്ത പ്രക്രിയയാണ്. അത് മുഖാന്തരമായി അവനൊരു ദൈവ പൈതലായി മാറുകയാണ്. ഒരു പുതു സൃഷ്ടിയായി അവൻ രൂപാന്തരപ്പെടുകയാണ്. അവൻ ദൈവത്തിന്റെ ഭവനത്തിന്റെ അംഗമായി തീരുകയാണ്. ദൈവഭവനത്തിലേക്ക് ദത്തെടുക്കപ്പെടുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അവകാശിയും കൂട്ടവകാശിയുമായി മാറ്റപ്പെടുകയാണ്. ഞാൻ മുമ്പൊരിക്കലും പറഞ്ഞതുകൊണ്ടാണ്, 38 സമവികാസങ്ങൾ ഒരു ഭാവി രക്ഷിക്കപ്പെടുമ്പോൾ, കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ അവന്റെ അന്തർഭാഗത്ത് അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. വാട്ട് ഹാപ്പൻസ് ടു എ മാൻ വെൻ ഹി ബിലീവ്സ് ഓൺ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്? സീരീസിൽ 4 മെസ്സേജ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷ് മെസ്സേജ്. അതെ, അതിനകത്ത് വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം വീണ്ടും ജനനം പാപിക്കാണ് ആവശ്യം. വേദപുസ്തകം പറയുന്നു ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവദേശില്ലാത്തവരായി തീർന്നിരിക്കുന്നു. എല്ലാവരും പാപം ചെയ്തിരിക്കാൻ മരണം എല്ലാവരിലേക്കും വ്യാപരിച്ചിരിക്കുന്നുവെന്നാണ് റോമാലയിൽ പറയുന്നത്. അതാണ് റോമർ 6:23 വാക്യം. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, അത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും തുല്യമാണ്. അതായത് എല്ലാ മനുഷ്യരും ജനിച്ചിരിക്കുന്ന പാപത്തിലാണ്. 51:5 ഇതാ ഞാൻ അകൃത്യത്തിലൊരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ദാവീദ് പറയുകയാണ്, പാപമില്ലാതെ ലോകത്തിൽ ജനിച്ച ഒരു മനുഷ്യനുമില്ല. ഒരു മനുഷ്യനുണ്ട്, അത് യേശുവാണ്. മുഹമ്മദ് നബിയും അത് പറഞ്ഞിട്ടുണ്ട്, ആ പ്രസ്താവന. അതായത് മാനവ ചരിത്രത്തിൽ ഇബിലീസിനാൽ കുത്തപ്പെടാത്തവനായി, അതായത് പാപമില്ലാത്തവനായി ഒരാള് മനുഷ്യനായി ജന്മങ്ങളുണ്ടെങ്കിൽ അത് മറിയമ്മന്റെ മകനായി ഈശോ മാത്രമെന്ന് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് പാപരഹിതനായി ഭൂമിയിൽ ജനിച്ചിട്ടുള്ള ഏക പുരുഷൻ. അല്ലാതെ സ്ത്രീ പ്രസവിച്ച സകല മനുഷ്യരും
ഒരുപോലെ ദൈവദേശത്തിൽ പാപികളാണ്, ഒരുപോലെ പാപികളാകിയാൽ ദൈവദേശം നഷ്ടപ്പെട്ടവരാണ്, ഒരുപോലെ ദൈവദേശം നഷ്ടപ്പെട്ടവരാകിയാൽ പാപത്തിന്റെ ശമ്പളമായ ന്യായമായ മരണശിക്ഷയ്ക്ക് അർഹരാണ്. പാപത്തിന്റെ ശമ്പളമായ മരണം എല്ലാ മനുഷ്യനും അനുഭവിക്കണം. ആ മരണശിക്ഷാവിധിയിൽ നിന്ന് മനുഷ്യർക്ക് വീണ്ടെടുപ്പ് നൽകുവാൻ വേണ്ടിയാണ് ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു കാൽവല്ല ക്രൂശിൽ മരിക്കുകയും 3ാം ദിവസം അരിമത്തിയിലെ യോസേഫിന്റെ കല്ലറയിൽ നിന്ന് ഉയർത്തി നൽകുകയും ചെയ്തു എങ്കിൽ അത് ലോകത്തുള്ള സകല മനുഷ്യന്റെയും പാപങ്ങളുടെ പരിഹാരം യേശു ക്രിസ്തുവിന്റെ ആ ഉയർത്തെഴുന്നേൽപ്പിനാൽ സാധിച്ചിട്ടില്ല. അത് മനസ്സിലാക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണം മുഖാന്തരമായി, അല്ലെങ്കിൽ മരണം മുഖാന്തരമായി, പുനരുദ്ധാര മുഖാന്തരമായി എല്ലാ മനുഷ്യരുടെയും പാപത്തിന്റെ പരിഹാരമുള്ള മാർഗം കർത്താവ് ക്രൂശിനെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. ലോകത്തിലുള്ള സകല മനുഷ്യന്റെയും, അതായത് 5 വൻകരകളിലുമുള്ള, ഇനി ആമസോൺ കാടുകളിൽ വസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ ഉൾപ്പെടെയുള്ള ലോകത്തിലെ സകല മനുഷ്യന്റെയും പാപത്തിന്റെ ശിക്ഷാവധിയായ നരക ശിക്ഷാവധിയിൽ നിന്ന് അവർക്ക് എങ്ങനെ മുക്തി നേടാം എന്നുള്ളതിലേക്ക് ഉള്ള രക്ഷാമാർഗം സകല മനുഷ്യർക്ക് വേണ്ടി ദൈവം ക്രൂശിന്മേൽ തന്റെ പുത്രന്റെ മരണത്താൽ ഒരുക്കുകയാണ് ചെയ്തത്. ആർക്കാണ് അനുഭവിക്കാൻ അനുഭവേദ്യമാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും. യോഹന്നാന്റെ സുവിശേഷം 1:11 അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തരുവാൻ അവൻ അധികാരം കൊടുത്തു. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുന്ന വ്യക്തിക്കാണ് വീണ്ടും ജനത്തിന്റെ അനുഭവം ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ആളുകളുടെ ഹൃദയത്തിലാണ് മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു അധിവസിക്കുന്നത്. അല്ലാതെ കർത്താവുമായി യാതൊരു ബന്ധമില്ലാത്ത, സുവിശേഷവുമായി യാതൊരു ബന്ധവുമില്ലാത്ത, മാനസാന്തരമില്ലാത്ത, പാപത്തെക്കുറിച്ച് ചിന്താബോധമില്ലാത്ത, പിന്നെ അനുതാപമില്ലാത്ത ഒരു മനുഷ്യന്റെ ഹൃദയത്തിലല്ല ക്രിസ്തു വസിക്കുന്നു. അത് പ്രത്യേകം മനസ്സിലാക്കണം. ഇതൊക്കെ വിചിത്രമായ സുവിശേഷമാണ്. പൗലോസ് എന്താ പറഞ്ഞ ഗലാത്യരോട്, ഞങ്ങൾ നിങ്ങളെ അറിയിച്ചു വഴി ഞങ്ങളാകട്ടെ നിങ്ങളോട് സ്വർഗത്തിൽ നിന്ന് ദൂതനാകട്ടെ വേറൊരു സുവിശേഷം അറിയിച്ചാൽ അവർ ശപിക്കപ്പെടുന്നവരാകുന്നു. കർത്താവായ യേശു ക്രിസ്തു ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ പ്രായശ്ചിത്ത ബലിയുടെ പാപപരിഹാര ബലിയിൽ വിശ്വസിക്കുന്നവർക്ക് ആത്മരക്ഷയുണ്ട് എന്ന് വിശ്വസിച്ച് ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചോരയാൽ വീണ്ടും ജനം പ്രാപിച്ച് നിത്യരാജ്യത്തിന് അവകാശിയാകുന്ന അല്ലാതെ കർത്താവായ യേശു ക്രൂശിൽ മരിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ലോകത്തിലെ സകല മനുഷ്യരും രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, വീണ്ടും ജനിച്ചിരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി പ്രത്യേകിച്ച് വ്യക്തികൾക്ക് ആർക്കും രക്ഷ ആവശ്യമില്ല, വീണ്ടും ജനം ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അധമമായ ഉപദേശ രീതിയാണ്, മൗഢ്യമായ ഉപദേശ രീതിയാണ്, വഴിതെറ്റിക്കുന്ന ഉപദേശ രീതിയാണ്, അതിനൂതനമായിരിക്കുന്ന മനസ്സാസപരമായിരുന്ന ഒരു തട്ടിപ്പാണത്. പറയാതിരിക്കാൻ നിർവാഹമില്ല, തുറന്നു പറഞ്ഞാൽ മതിയാവും. ഇനി രണ്ടാമത് ഒരു കാര്യം പറയാം, എനിക്ക് എല്ലാം പറയാൻ പറ്റില്ല, 7 കാര്യങ്ങളാണ് പറയേണ്ടത്. അടുത്ത പ്രാവശ്യം പറയാം, ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പറയാം. രണ്ടാമത്തെ വിചിത്രമായ വിഷയം, നരകം നിത്യമല്ല എന്നാണ്. നരകം നിത്യമല്ല, ഈ കൂട്ടൊരു ഉപദേശമാണ്. അതായത് നിത്യ നരകം എന്ന് പറയുന്ന ഒന്നുമില്ല. കത്തോലിക്കർ, റോമൻ കത്തോലിക്കർക്ക് ഒരു ഉപദേശ സംഹിതയുണ്ട്. ഇത് പാഷ ഷിബു മീഡിയക്കിൽ ഞാനോട് കൂടി ഒരു 1.5 മാസം മുമ്പ് ചർച്ച ചെയ്തപ്പോൾ ഞാൻ അത് പരാമർശിച്ചാണ്. അതായത് ബസ്പുർഖാന ഉപദേശം, കുട്ടി സ്വർഗം എന്ന് പറയും. ഒരു വിശ്വാസി, കത്തോലിക്ക വിശ്വാസി മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നേരെ പോകുന്നത് സ്വർഗത്തോടല്ല, അവരുടെ ഉപദേശം അനുസരിച്ച്. എനിക്ക് തോന്നുന്നു ലൂയിസ് 11-ാമനാണെന്ന് തോന്നുന്നു ഈ ഉപദേശം ഉണ്ടാക്കി വെച്ചത്, ഏതാണ്ട് AD 940 അടുത്ത സമയത്ത്. അദ്ദേഹം ഇത് പറഞ്ഞു, അതായത് മനുഷ്യൻ മരിച്ചു കഴിയുമ്പം, കത്തോലിക്ക വിശ്വാസി മരിച്ചു കഴിയുമ്പോൾ നേരെ സ്വർഗത്തിലോട്ട് പോകാതെ നമ്മുടെ ഇവിടുന്ന് ഈ സാറ്റലൈറ്റ് റോക്കറ്റിൽ വിടുന്ന പോലെ പല ഘട്ടങ്ങളായിട്ടാണല്ലോ ഈ 36,000 കിലോമീറ്റർ ഉള്ള ഈ അർത്ഥവൃത്തത്തിൽ കൊണ്ടുവന്ന് ആ അതിന്റെ ഓർബിറ്റിൽ കൊണ്ടുവന്നതിനെ വിടുന്നത്. അതുപോലെ ഈ പാവിയായ മനുഷ്യൻ ഇവിടെ സംസ്കാരം ചെയ്ത കൂതാശികളും കുമ്പസാരങ്ങളും ഒക്കെ ആയിട്ട് ഹേതുവായി, കുർബാനകളും ഒക്കെ ഹേതുവായിട്ട് നേരെ ഇദ്ദേഹം പോകുന്നത് ഈ ബസ്പുർഖാന എന്ന് പറയുന്ന സ്ഥലം, അതായത് കുട്ടി സ്വർഗം എന്ന് പറയുന്ന സ്ഥലം, ശുദ്ധീകരണ സ്ഥലം എന്ന് പറയും. കുട്ടി സ്വർഗം എന്ന് പറഞ്ഞാൽ എന്റെ ഭാഷ്യമാണ്, ശുദ്ധീകരണ സ്ഥലം, പ്ലേസ് ഓഫ് പ്യൂരിഫിക്കേഷൻ. അവിടെ ചെന്ന് കിടന്നിട്ട് ഇദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികളായ ആളുകൾ ഇവിടെ ഇവിടെ ആചരിക്കുന്ന 3 മേ കുർബാന, 7 മേ കുർബാന, നോയമ്പുകള്, നൊവേനകള്, പിന്നെ അങ്ങനെയുള്ള പല കാര്യപരിപാടികൾ മുഖാന്തരമായി കുറേശ്ശെ കുറേശ്ശെയായി ഇവരുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിട്ട് അവിടുന്ന് പിന്നെ കിട്ടുന്ന ഫൈനൽ പ്രൊമോഷൻ ആണ് സ്വർഗമെന്നാണ് റോമൻ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്.
അതാണ് റോമൻ കത്തോലിക്ക സഭയുടെ ഉപദേശം. റോമൻ കത്തോലിക്ക സഭയുടെ ഉപദേശം വേദപുസ്തക ഉപദേശമല്ല, അതാത് കാലത്ത് വന്ന പോപ്പുമാർ, അതായത് ഇൻഫാലിബിലിറ്റി ഉണ്ടെന്ന് അവകാശപ്പെടുന്ന പോപ്പുമാർ എന്തെല്ലാം പറഞ്ഞോ അതെല്ലാം അവർക്ക് വേദവാക്യം, അതെല്ലാം അവരുടെ വിശ്വാസ പ്രമാണം. അതുമാണ് സഭ വേദപുസ്തകത്തെയും പാരമ്പര്യത്തെയും വിശ്വസിക്കുന്നത്, പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഈ കുട്ടിസ്വർഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ബെസ്പുർഗനായിരുന്നുള്ള പ്രൊമോഷൻ അന്തിമമായി ലഭിക്കാൻ കാരണമായത് ജീവിച്ചിരിക്കുന്ന ആളുകൾ ഭൂമിയിൽ അവർക്ക് വേണ്ടി ചെയ്യുന്ന നൊവേനകളും നൊയമ്പുകളും കർമ്മങ്ങളും കാണ്ഡങ്ങളും കൂതാശകളും കുർബാനകളും കുമ്പസാരങ്ങളുമാണ്. അതിന്റെ പ്രതിഫലമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം, അങ്ങനെ ഒരു പ്രൊമോഷൻ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പറയുമ്പോൾ പറയുന്ന ഉപദേശത്തിന്റെ ഒരു മറ്റൊരു പരിഷ്കരിച്ച രൂപഭാവമാണ് ഈ നരകം നിത്യമല്ല എന്നുള്ള ഉപദേശം. മനസ്സിലായോ വിഷയം? പറയാം, നമ്മുടെ കർത്താവായ യേശു പറഞ്ഞു മത്തായിയുടെ സുവിശേഷം നരകം നിത്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു നരകം നിത്യമാണ്. നമ്മുടെ കർത്താവായ യേശു മത്തായിയുടെ സുവിശേഷം പറയുമ്പോ പറഞ്ഞിരിക്കുകയാണ്, അതായത് അവിടെ അവരുടെ പുഴു ജാകുന്നില്ല, അവരുടെ തീയെ കെടുന്നതുമില്ല, അവർ നിത്യം തീയിനാൽ ഉപ്പിടപ്പെടും. നിത്യം തീയിനാൽ ഉപ്പിടപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവസാനമില്ലാത്തതിലേ അന്തമില്ലാത്ത യാതനയിൽ അവർ യാതനപ്പെടുമെന്നാണ് അവിടെ വായിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തില് ഇവിടുന്ന് ഒടുക്കത്തെ ഓപ്പറേഷനുമായും സുഭോഗത്തോടെ കൈക്കൊണ്ട് പോയ ആള്, അതായത് അന്ത്യകൂതാശയും സുഭോഗത്തോടെ കൈക്കൊണ്ട് പോയ ആള് ധനവാനായ മനുഷ്യൻ, ആ ധനവാനായ മനുഷ്യന് അദ്ദേഹം ഇവിടുന്ന് പോയി നേരെ ചെന്നത് ഈ പറയപ്പെട്ട പാതാളത്തിലേക്കാണ്. പാതാളത്തിൽ ചെന്ന് വായിക്കുന്നു അവിടുന്ന് രക്ഷപ്പെടാനായിട്ടുള്ള മാർഗം അന്വേഷിക്കാൻ തന്റെ വീട്ടിന്റെ വാതിൽക്കൽ മേശയുടെ കീഴിൽ താൻ കഴിക്കുന്ന റൊട്ടിക്കഷത്തിലെ വിളമ്പുകൾ പറക്കി തിന്ന് ചൊറിയും ജനങ്ങം പിടിച്ച് വീട്ടുവാതിക്കൽ കഴിഞ്ഞിരുന്ന ലാസർ എന്ന് പറയുന്ന മനുഷ്യൻ അബ്രഹാമിന്റെ മണിയിലിരിക്കുമ്പോൾ അബ്രഹാമിനെ ഇങ്ങോട്ട് അയച്ച് അവന്റെ വിരലിന്റെ അഗ്രം വെള്ളത്തിന്മേൽ മുക്കി എന്റെ നാവിനെ തടിപ്പിക്കാൻ അവനെ ഇങ്ങോട്ട് അയക്കണമേ എന്ന് കെഞ്ചി കേടുന്ന രംഗം നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അവിടെ വായിക്കുമ്പോ അവിടെ കർത്താവ് അബ്രഹാം പിതാവ് പറയുന്ന വാക്കൊണ്ട് ശ്രദ്ധിക്കണം, മകനെ നീ നിന്റെ ആയുസ്സിൽ നന്മ അനുഭവിച്ചു, അവിടെ തന്നെ ഇവൻ തിന്മ അനുഭവിച്ചു, ഇവിടെ ഇപ്പോൾ അവൻ സന്തോഷിക്കുന്നു, നീയോ അവിടെ യാതനപ്പെടുന്നു. നമുക്ക് ഞങ്ങൾക്ക് നിനക്ക് മധ്യയെ വലിയൊരു പിളർപ്പുണ്ട്, ഇവിടെ നിന്ന് ഒരുവൻ അങ്ങോട്ട് വരുവാനോ അവിടെ നിന്ന് ഒരാൾക്ക് ഇങ്ങോട്ട് വരുവാനോ സാധിക്കുകയില്ല. കമ്മ്യൂണിക്കേഷൻ ഈസ് പോസിബിൾ, എന്നാല് ട്രാൻസ്പോർട്ടേഷൻ ഈസ് നോട്ട് പോസിബിൾ. മനസ്സിലായില്ലയോ? രക്ഷപ്പെടാൻ സാധിക്കില്ല. മണ്ണാനത്തിലെ ഒരു ക്രിയയ്ക്കും ഒരു കർമ്മത്തിനും ഒരു കർമ്മത്തിനും ഒരു കാണ്ടത്തിനും കൂതാശയ്ക്കും കുർബാനയ്ക്കും നൊവേനയ്ക്കും മനുഷ്യന്റെ ആത്മാവിനെ രക്ഷിക്കാൻ സാധിക്കുകയില്ല എന്നാണ് വേദോസം പറയുന്നത്. എന്ന് മാത്രമല്ല നിത്യ നരകം എന്നാണ് വേദം, അവർ നിത്യ നരകത്തിലേക്ക് തള്ളപ്പെടുന്നതാണ്. നരകത്തിന് അന്തമില്ല, നരകത്തിന് അന്തമില്ല. ഹൈന്ദവ വേദശാസ്ത്രം പഠിപ്പിക്കുന്ന നരകത്തെ കുറിച്ച് YSK സരണിയിലുണ്ട്. 28 സുപ്രധാന നരകങ്ങളാണുള്ളത് ഹിന്ദു തത്വശാസ്ത്ര പ്രകാരം. വജ്രകണ്ഠക ശൽമലി, കുന്തിമുഖം, സൂര്യമുഖം മുതലായി 28 സുപ്രധാന നരകങ്ങൾ. പിന്നെ കുട്ടി നരകങ്ങൾ വരെ ഒരുപാടുണ്ട്. അതില് അവിടെ ചെലനാത്തിരിക്കുന്നത്, അതായത് ഒരു ബ്രാഹ്മണന്റെ വീട്ടിൽ ചെന്ന് ഒരു ചണ്ടാലു, അതായത് ഒരു താണജാതിക്കാരനയാള് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് അരി മോഷിച്ചാൽ അടുത്ത ജന്മത്തില് ഈ ചണ്ടാലനായിരിക്കുന്ന ആള് അല്ലെങ്കിൽ ഈ താണജാതിക്കാരനായ ആള് ഉറുമ്പായിരിക്കും. അദ്ദേഹത്തിന്റെ കെട്ടിടത്ത് വെള്ളം മോഷിച്ചാൽ തവളയായിരിക്കും. അങ്ങനെ സൈക്കിൾസ് പ്രതിപത്ത്, അതായത് ജന്മാന്തര ജന്മങ്ങൾ കൂടെ ഈ ജീവചക്രത്തിൽ മാറ്റമുണ്ടായി ഏറ്റവും ഒടുവില് ജീവാത്മാവ് ശുദ്ധീകരണം പ്രാപിച്ച് പരബ്രഹ്മത്തിൽ ലയിക്കുമെന്നാണ് ഹൈന്ദവ തത്വശാസ്ത്രം പഠിപ്പിക്കുന്നത്. എന്നാൽ ഭാവികളെ സംബന്ധിച്ച് പഠിപ്പിക്കുമ്പോൾ അവരുടെ ആത്മാവ് നരകത്തിൽ പോകുന്നു. വജ്രകണ്ഠക ശൽമലി സൂര്യമുഖം കുന്തിമുഖം പോലെയുള്ള ആ നരകളുടെ വിശദീകരണം പറഞ്ഞാൽ, അതായത് 20,000 ഡിഗ്രി സെന്റിഗ്രേഡ് ചൂടിൽ ഉരുക്ക ഉരുകി കടലായി നിരക്കുന്ന സ്ഥല കടലായി തിരയടിച്ച് കഴിയുന്ന ആ ഭയാനകമായ ഒരു നരകത്തിൽ ഒരു ഭാവി കഴിയേണ്ട സമരസം പറയുന്നത് പശുരോമ സഹസ്രം വർഷമാണ് എന്ന് പറഞ്ഞാൽ ചുമന്ന പശുവിനെ കൊണ്ടിരിക്കുക, ആ പശുവിന്റെ ദേഹത്തെ രോമത്തെ മുടിനെണ്ണുക, അത് എണ്ണ ശേഷം അതിനെ 1000 കൊണ്ട് ഗുണിക്കുക, ഗുണിതമായി കിട്ടുന്ന ഫലം എത്രയോ അത്രയും സമത്സരം ഒരു നരകത്തിൽ ഒരു ഭാവി കഴിയണം. അത്രയും പ്രധാനപ്പെട്ട 28, പിന്നെ അനന്തകോടി നരകങ്ങൾ വേറെ എന്ന് ഹൈന്ദവ തത്വശാസ്ത്രം പോലും പഠിപ്പിക്കുന്നു. അതിനേക്കാൾ കഠിനമാണ് കർത്താവ് പഠിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ അവിടെ അവരുടെ തീ കെടുന്നില്ല, പുഴു ചാകുന്നില്ല, എല്ലാവരും തീയിനാൽ നിത്യ ഉപ്പിടപ്പെടും എന്നേക്കും ഉള്ള ഇനി നരകം. നിത്യ നരകത്തിൽ തള്ളിയിടുന്ന വായി നിത്യ വെളിപ്പാട് നിത്യ നരകത്തിൽ തള്ളിയിട്ടു. പിന്നെ ഇവിടെ ഈ നരകമില്ല എന്നുള്ള ഉദ്ദേശം വന്നത്
അപ്പൊ ഞാൻ ഇവിടെ നിർത്തുകയാണ്, സമയം കടന്നുപോയി. ഇതിന്റെ ബാക്കി പിന്നീട് പറഞ്ഞുകൊള്ളാം. ഞങ്ങളുടെ ചർച്ചയിൽ ഞങ്ങള് ഈ വിഷയത്തിലല്ല, അതായത് ഈ യൂണിവേഴ്സൽ സാൽവേഷൻ പഠിപ്പിക്കുന്ന ദുരുപദേശ പ്രസ്ഥാനങ്ങളുടെ അവരുന്നയിക്കുന്ന എല്ലാ ഉപദേശങ്ങളുടെയും മുഴുവനെ ദൈവവചനം കൊണ്ട് മടക്കാനായിട്ട് വിശുദ്ധ വേദപുസ്തകം പര്യാപ്തമാണ്. ഈ പുസ്തകം 66 പുസ്തകങ്ങളുടെ ഈ വേദപുസ്തകം മതി. കർത്താവായ യേശു ക്രിസ്തുവിന്റെയും സ്ലീഹന്മാരുടെയും ഉപദേശം ധാരാളം മതി. ആ ഉപദേശങ്ങൾ കൂടെ തന്നെ നമുക്ക് അതിനെ മുഴുവനെ മടക്കാൻ സാധിക്കും. ഇവിടെ വ്യക്തികളോടുള്ള പ്രശ്നം ഉപദേശ വിഷയങ്ങളോടാണ്, അതായത് അവർ പഠിപ്പിക്കുന്ന ദുരുപദേശങ്ങളോടാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, വീണ്ടും ജനം കർത്താവായ യേശു ക്രിസ്തുവിനല്ല, വീണ്ടും ജനം പാപികൾക്കാണ് ആവശ്യം. വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ പുതുസൃഷ്ടിയാകുക എന്നാണ്. കർത്താവായ യേശു ക്രിസ്തു പുതുസൃഷ്ടിയായില്ല, ദൈവം സൃഷ്ടിയല്ല, സൃഷ്ടിതാവാണ്. കർത്താവായ യേശു നിത്യത മുതൽ നിത്യത വരെ പിതാവായ ദൈവത്തോട് പിതാവിന്റെ പ്രമോദമായി വസിച്ച ദൈവത്തിന്റെ പുത്രനാണ്. മനുഷ്യന്റെ ഭാവപരിഹാരത്തിന് വേണ്ടി മനുഷ്യവേഷം സ്വീകരിച്ച 33 വർഷക്കാലം ഭൂമിയെ ജഡാവതാരം സ്വീകരിച്ച് വന്നു കഴിഞ്ഞാൽ അവൻ നിത്യനായ ദൈവത്തിന്റെ നിത്യനായ പുത്രനാണ്. നിത്യത മുതൽ നിത്യതയോളം പിതാവിന്റെ പ്രമോദ വിഷയമായിരിക്കുന്ന ആളാണ് കർത്താവായ യേശു. അവന് ഈ പറയപ്പെടുന്ന ഒരു വീണ്ടും ജനത്തിന്റെ ആവശ്യമില്ല. അവൻ വീണ്ടും ജനിച്ചിട്ടില്ല, പുനരുദ്ധാനം ചെയ്യുകയാണ് ചെയ്തത്. ഇത് പ്രത്യേകം മനസ്സിലാക്കണം. വീണ്ടും ജനം പാപിക്കാണ് ആവശ്യം. പാപി കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷിതാവ് കർത്താവായി സ്വീകരിക്കുമ്പോൾ അവന്റെ അന്തരാത്മാവിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചോരയാൽ പരിശുദ്ധാത്മാവ് മുഖാന്തരമായി പിതാവായ ദൈവം ചെയ്യുന്ന ഒരു പുതിയ സൃഷ്ടിയാണ് വീണ്ടും ജനം എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ടവരെല്ലാവരും, വീണ്ടും ജനിച്ചവരെല്ലാവരും പുതുസൃഷ്ടികളാണ്. അവർ ദൈവത്തിന്റെ മക്കളാണ്. വേദം അങ്ങനെ അല്ലാത്തവർക്ക് നിത്യമായ നരകശിക്ഷാവധിയുണ്ട്. വേദപുസ്തകം അസന്നിഗ്ധമായി നിത്യ നരകത്തെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. നിത്യ നരകം എന്ന് പറയുന്നത് ഒരിക്കലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത വേദപുസ്തകത്തിന്റെ പത്യോപദേശമാണ്. അതുകൊണ്ടല്ല പ്രിയപ്പെട്ട സൗരി സോഹന്മാരെ, ഞാന് ഇവിടെ തൽക്കാലം നിർത്തട്ടെ. യൂണിവേഴ്സൽ സാൽവേഷൻസ് എന്ന് പറയുന്ന ഉപദേശം വിശുദ്ധ വേദപുസ്തകത്തിലില്ല. കർത്താവ് ഇൻഡിവിജ്വൽ സാൽവേഷൻ മാത്രമേ ഉള്ളൂ. അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപപരിഹാര ബലി സർവലോകത്തിലുമുള്ള ആളുകൾ വിശ്വസിച്ചാൽ അവരുടെ എല്ലാവരുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ പര്യാപ്തമാണ്. അതായത് ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എഫിക്കേഷ്യസ് ടു സേവ് ഓൾ മാൻകൈൻഡ് പ്രൊവൈഡഡ് ദാറ്റ് ദേ ബിലീവ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി കൈക്കൊള്ളുന്ന എല്ലാ ആളുകളെയും രക്ഷിപ്പാൻ്റെ കോണം അവന്റെ രക്തം അത്രമാത്രം പവർഫുൾ ആണ്. അതായത് അവന്റെ രക്ഷ അത്രമാത്രം പവർഫുൾ ആണ്. എന്നാൽ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചതുകൊണ്ടും യേശു ക്രിസ്തു പുനരുദ്ധാനം ചെയ്തുകൊണ്ടും ലോകത്തുള്ള സകല ആളുകളും വീണ്ടും ജനിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും ഇൻഡിവിജ്വൽസിന് ആർക്കും വീണ്ടും ജനം ആവശ്യമില്ല. ക്രിസ്തുവിന്റെ ജനനം ധാരാളം മതി എന്ന് പഠിപ്പിക്കുന്ന ഉപദേശം വേദ വിപരീതം. ഇത് തിരിച്ചറിയുവാൻ ദൈവാത്മാവ് ബഹുമാന്യ പ്രേക്ഷകർക്ക് ഇടയാകട്ടെ. ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുവിടുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് തലയായ ക്രിസ്തുവിനെ മുറുകെ പിടിക്കുന്ന വിശ്വാസികൾക്ക് ഇങ്ങനെയുള്ള അപകടങ്ങളിൽ അകപ്പെടാതെ നന്നെത്താൻ സൂക്ഷിക്കുവാൻ ദൈവം കൃപ ചെയ്യും എന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ ഞങ്ങളുടെ ചർച്ചാ വിഷയം നെറ്റിന്റെ സൗകര്യം അനുസരിച്ച് അടുത്ത ദിവസം വരുന്നതാണ് നിങ്ങളെ അറിയിക്കുന്നതാണ്. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം കേൾക്കുവാൻ എന്നോടൊത്ത് ജോയിൻ ചെയ്ത എല്ലാ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തു നാമത്തിലുള്ള അഗീതവുമായ നന്ദി ഒരു പ്രാവശ്യം കൂടെ പ്രകാശിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. വേദപുസ്തകത്തിന്റെ ഉപദേശ സത്യങ്ങൾ പത്യോപദേശങ്ങളാണ്. അത് വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. നാം അതിനോട് യാതൊന്നും കൂട്ടിച്ചേർക്കരുത്. നാം അതിൽ നിന്നൊന്നും അടതിക്കളയും ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നത് ശിക്ഷാവിധിക്ക് കാരണവഹേതുകമായ വിഷയമാണെന്നാണ് വിശുദ്ധ വചനം പറയുന്നത്. അതുകൊണ്ട് കർത്താവിനെയും അവരെ വചനത്തെയും മുറുകെ പിടിച്ച് ഭക്തിയോടെ ജീവിക്കുവാൻ ദൈവാത്മാവ് നമ്മേവരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ എളിയ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഇടയാറുള്ള താങ്ക് യു.